ഹേയ് ഹലോ ഗൈസ്, എഗെയിൻ വോർട്ടെക്സ് നയൻ്റെ അടുത്തൊരു പാർട്ടായിട്ട് വന്നേക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കേട്ടോ പുതിയൊരു പെറ്റിനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ മൂന്ന് പെറ്റായി. പുതിയ പറഞ്ഞാൽ തുറക്കാനുണ്ട്, തുറന്നേക്കാം. പ്രസ് ചെയ്തിരിക്കും. ഓക്കെ, വെനോമിക് അതിന് നമുക്ക് കിട്ടിയതാ. നമ്മുടെ ഇരിക്കുന്ന പെറ്റിയത് നീലി, നീല കളർ ആയതുകൊണ്ട് അവൾക്ക് ഞാൻ നീലി എന്ന് പേരിട്ടു. ഇവൻ നമ്മുടെ സുര, പിന്നെ നമ്മുടെ പന്നിക്കുട്ടിയുണ്ട്, പിന്നെ നമ്മുടെ ഒരു മൊയിലിന് കിട്ടിയിട്ട് ഇനി ഞാൻ മൊയിലിന് തന്നെ പേരിട്ടുണ്ട്. അപ്പോൾ ഇതിന് വലിയ പവറൊന്നും ഇല്ല. ഇതിൻ്റെ പവർ എന്നിട്ടാ വെച്ച് കഴിഞ്ഞാൽ ഇത് മാപ്പിന് ചുറ്റും ഇങ്ങനെ ഓടിപ്പോയിട്ട് മറ്റേ കിട്ടുന്നതൊക്കെ നമുക്ക് കൊണ്ടു തരുന്ന പറയണേ. ഞാൻ അറിയില്ല, ഇരിക്കട്ടെ അവിടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ അങ്ങനെ ലെവൽ 10 ആയി. നമുക്ക് ഇത് ക്യാപ്ചർ ദ പോയിന്റ് അൺലോക്ക് ആയി കേട്ടോ. നമുക്ക് ഇനി അത് കളിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഗണ്ണൊക്കെ മേടിച്ചിട്ടുണ്ട്, സ്നൈപ്പറാണേ. അപ്പോൾ ഗൈസ് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിതിലിങ്ങനെ സ്ഥലം ഇങ്ങനെ ക്യാപ്ചർ ചെയ്യണം. അപ്പോൾ ഈ സ്നൈപ്പർ എന്ന് പറയുന്നത് മറ്റേ സ്കോപ്പ് ചെയ്താൽ മാത്രമേ വെടിയെക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതേ പോണേ, പക്ഷെ നല്ല പവറാണ് കണ്ടോ. ഒരു വെടിക്ക് പോയാൽ ഇപ്പോൾ വേണ്ട, മുക്കാ ഭാഗം പോയി. ഇതേ എന്നെ ടീം ഫിനിഷ്, നെക്സ്റ്റ് കിട്ടിയില്ല. ഓക്കെ, ഫിനിഷ്. ഇനി നമ്മൾ ഫുള്ള് ബേസ് പിടിക്കണം. ഓക്കെ, നമ്മൾ മറ്റേ പബ്ജിയുടെ ഡോമിനേഷൻ കളിക്കണ പോലെ തന്നെ, ഏറെക്കുറെ അതേപോലെ തന്നെയാണ്. പിടിക്കാൻ മണി ഇരുന്ന് വരണേ. സ്നൈപ്പർ വിഷയമാണ്. അവൻ്റെ മറ്റേ മിലിയൊക്കെ വിട്ടറ്റാക്ക് ചെയ്യണം. ഓക്കെ, ബി നമ്മൾ പിടിച്ചിട്ടുണ്ട്. നമ്മൾക്ക് എ പിടിക്കണം. ഓക്കെ, എ അവിടെ സെറ്റ് ആക്കുന്നുണ്ട്. ഇനി നമുക്ക് സി പിടിക്കണം. സി അടിയിലാട്ടാ, ഇവിടെ അതിനെ കാണാനില്ല. നമുക്ക് ഇനി സി പിടിക്കാം. അങ്ങനെ ഫുള്ളാക്കിയിട്ട് മുകളിൽ പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻ്റ് നമ്മൾ ഫുള്ളാക്കണം. ഓക്കെ, ഇപ്പോൾ ഉള്ള ബേസ് ഫുൾ നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ പോയിൻറ്റ് കയറും. ഓക്കെ, അങ്ങനെ അത് ഫുള്ളായാലേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് ഇവിടുത്തെ ടീം വരുന്നുണ്ട്. ചെയ്യൂ, ഇത് പിന്നെ ഓട്ടോമാറ്റിക് ഫയർ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വെടി കൊള്ളാൻ ഇച്ചിരി പണിയാണ്. പക്ഷേ കൊണ്ട ഞാൻ നല്ല ലൈഫ് പോവും. രണ്ട് വെടി മതി. അവരുടെ ഫുൾ ലൈഫ് ആണെങ്കിൽ രണ്ട് വെടി മതി, അല്ലെങ്കിൽ ഒറ്റ പിടി. കുറച്ച് ലൈഫൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒറ്റ പിടി. മുക്കാ ഭാഗം പോകും അവരുടെ ലൈഫ്. അതേ കാരണം കടാ പോയതാണ്ടാ, അത് അഡ്ജസ്റ്റായി. ഫിനിഷ്, ഫിനിഷ്. ഈസി ബ്രോ. ഇതേ നമ്മുടെ സി പോകുന്നുണ്ടേ. യൂ വേം പോടാ, വേം പോടാ. ഇതേ അടിപൊളി ടീം വരുന്നുണ്ട്. ഫിനിഷ്. യോ കൊല്ലടാ, തട്ടില്ലേ. ഓക്കെ, അവൻ വണ്ണിപ്പി ആണേ. ഓക്കെ, ഫിനിഷ്. ക്യാപ്ചർ ചെയ്യ്, ക്യാപ്ചർ ചെയ്യ്. നമുക്ക് ഈ ലൈഫ് പോകുമ്പോൾ മേടിക്കണം. ഓക്കെ, ഫിനിഷ്. ഓ, നമ്മൾ കേട്ടാ ജയിക്കാനായിട്ട് ജയിച്ചു. കളി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ കളിയാണ്, മറ്റേക്കാളൊക്കെ വേറെ കുറേ സിമ്പിൾ കളിയാണ്. അപ്പം നമുക്ക് ഇനി വേറെ ഗണ്ണ് മേടിക്കാം. എനിക്ക് ഇഷ്ടമായ ഗണ്ണ് എന്ന് പറയുന്നത് ഇതേ ഈ ഗണ്ണ്. ഈ ഗണ്ണ് നൈസ് എന്ന് പറഞ്ഞാൽ നൈസ് പവർ ഇത്. ഓക്കെ, ഞാൻ മറ്റേ അനിമേഷനെ തട്ടിപ്പിടിച്ചെടുത്ത ഗണ്ണൊക്കെയാണ്. അങ്ങനെ കളിച്ചപ്പോൾ നല്ല ഗണ്ണാണ്. ഓക്കെ, പിന്നെ മേടിക്കാൻ പറ്റില്ലാത്ത നമ്മൾ സ്നൈപ്പർ മേടിച്ചിട്ടുണ്ട്. സ്നൈപ്പറും കൊള്ളാം. ഇനി നമുക്ക് ഗ്രനേഡ് മേടിച്ചേക്കാം. കുറച്ചും കൂടി നോക്കാം, ഇരുവണ്ണിരിക്കട്ടെ. ഇനി ലൈഫിൻ്റെ ഇത് ഇത് എത്ര പോവും. ഓക്കെ, ഇത് ഫുള്ളാവും തോന്നുന്നുണ്ട്, ഇതിരിക്കട്ടെ. ഓക്കെ, നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം. പ്രാവശ്യം മാപ്പ് റൂം എന്ന് പറഞ്ഞ സ്ഥലമാട്ടോ. ഇതിന് ഇവിടെ ഇവിടെ ഷൂ ഉണ്ടാവില്ലോ. ആ ഷൂവിൻ്റെ മണ്ടക്കോട്ട് കയറി ഞാൻ പടയിൽ സ്നൈപ്പ് ചെയ്യാം. ഓക്കെ, ഇതേട്ടോ അവിടെ ഷൂ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ സ്ഥലം കണ്ട് ക്യാപ്ചർ ചെയ്ത് വെച്ചപ്പോൾ ഓ കളി തുടങ്ങിയിട്ടില്ല അല്ലേ. ടീംസ് വരുന്നുണ്ട്. ഓട്ടോ ഫയർ ആണ്, അതുകൊണ്ട് നമുക്ക് ഫയർ ബട്ടൺ വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വെക്കറാ. അയ്യോ, എനിമി എന്താ വരണേ. ഓക്കെ, അവൻ്റെ സ്നൈപ്പറാ. എടാ, റെഡ് ടീമാണ് പിടിച്ചോണ്ടിരിക്കണേ. ഓക്കെ, ഫിനിഷ്. നമുക്ക് വേഗം തന്നെ ഈ ചൂണ്ട മണ്ടക്കോട്ട് കയറാം. ഇവിടെ നെയ്സൈറ്റ് സ്നൈപ്പ് ചെയ്യാൻ പറ്റും. ഫിനിഷ്. ഓക്കെ, എവിടേക്കാ നമ്മളെ സ്ഥലം പിടിക്കാൻ പോവാണോ. യു കിട്ടിയല്ലോ ഇടുന്നു. എടേ, നമ്മളൊരു പോയിന്റ് പോലും അടിച്ചിട്ടില്ല. അവരാണ് കൂടി നിൽക്കണേ. യു എങ്ങനെയെങ്കിലും ഈ ബീൻ്റെ അവിടെയാണ് കൂടുതൽ ഫൈറ്റ് നടക്കണേ. നമ്മൾ ഫുൾ ഫൈറ്റ് എടുക്കാൻ നിൽക്കുക, അല്ലാണ്ട് മറ്റേ സ്ഥലം പിടിക്കാൻ നിൽക്കണില്ല. എന്താ മോനെ, അയ്യോ ഫുൾ ടീമാണല്ലോടാ. അടാ, രണ്ട് പിടി കൊടുത്തിട്ട് കത്തില്ല. ലൈഫ് തരി പോലും പറയുന്നില്ല ഇതിൻ്റെ. ഇനി വരുന്നൊക്കെ ഗ്രനേഡ് കൊണ്ടുള്ള പണിയാട്ടോ. ഓക്കെ, ഫിനിഷ്. എടേ, എടാ നമുക്കിപ്പോഴും ഒരു പോയിന്റ് പോലും ആയിട്ടില്ല. ബീൻ്റെ അവിടെ വൺ ഫൈറ്റ് ആട്ടാ. ഓക്കെ, നമ്മളങ്ങനെ സി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ കത്തിക്കണേ.
അയ്യോ നമ്മളിങ്ങനെ മൂവ്മെന്റ് ഇട്ടിരിക്കുന്നതാണ് നല്ലത്. അയ്യോ സ്നൈപ്പർ വെച്ച് മറ്റേ സീനാണല്ലോ. ഓക്കെ നമ്മളെന്താ എയും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, ബി ആണ് കുറച്ച് ടഫ് ആയിട്ട് നിൽക്കണേ. സ്നൈപ്പർ മോൻ എടേ തോറ്റടി, ഇങ്ങോട്ടാ പറ്റില്ല, നമുക്ക് ജയിക്കാൻ പറ്റും, ജയിച്ചില്ല. അപ്പൊ ഗസ്റ്റ് തോറ്റ് പിന്മാറില്ല, കളി ജയിച്ചിരിക്കുക, എന്തായാലും ജയിച്ചില്ല. എഗെയിൻ മറ്റേ മാപ്പ് തന്നെയാണ് സിവറിൻ്റെ. അതിൻ്റെ കളി തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ഫസ്റ്റ് തന്നെ എ ക്യാപ്ചർ ചെയ്യുക, അവരുടെ സി ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ രണ്ടുപേര് കയറിക്കാണെങ്കിൽ പെട്ടെന്ന് തീരുന്നുണ്ട് കേട്ടോ, ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് അത് കൂടണേ. സീൻ്റെ അവിടെ അല്ലേ ടീംസ് ഉള്ളത്, സീൻ്റെ അവിടെ വൺ ഫൈറ്റാ ബ്രദർ. നമുക്ക് ഇനി സി ക്യാപ്ചർ ചെയ്യുക, ഇവിടുന്ന് വരുന്നവരെ നമ്മൾ കൊല്ലുന്നതായിരിക്കും. അയ്യോ ഷോട്ട് ഗണ്ണോ ഫിനിഷ്. എന്താണ് ബ്രോ എന്നെ തേടി വന്നതാണോ ഫിനിഷ്? അയ്യോ ഇത് വേറെ ആൾ. ഓക്കെ വൺ എച്ച് പി, ലൈഫ് അടി ലൈഫ് അടി. അയ്യേ ഷേ അപ്പം തന്നെ പടയി അങ്ങനെ ഗോൾഡൻ ഗണ്ണൊക്കെ. സീൻ്റെ അവിടെ ഭയങ്കര ഫൈറ്റ് ആണ്, നമുക്ക് ഇപ്പം എന്തായാലും ബി ക്യാപ്ചർ ചെയ്യുക. അത് അങ്ങനത്തെ ബി ഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇനി സി, സീൻ്റെ അവിടെ വൺ ഫൈറ്റാ. ഓക്കെ ഡബിൾ കിൽ. അയ്യോ അവിടെ ആ ഗണ്ണ് നൈസാണല്ലോ, അതൊരു അടിപൊളി നോക്കിയല്ലോ. നമ്മളെ കഴിഞ്ഞ കളിയിൽ ബി ആണ് ഭയങ്കര ടഫ് എന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം സി ആണ്. ആരും എന്താണ് ബോട്ടിന്. ഓക്കെ ഡബിൾ കിൽ. ഓക്കെ നിനക്കും. അയ്യോ അത് വേറെ ഓടിക്കാൻ പോയി. ഓക്കെ ഫിനിഷ്. ഓക്കെ ആ ബോംബിൽ വീണ അത്. ഈ ഗണ്ണ് നിർത്തി കളിച്ചു നോക്കട്ടെ കേട്ടോ, വീറ്റി 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 ഈ ഗണ്ണ് നിർത്തി കളിച്ചു നോക്കട്ടെ. എൻ്റെ മോനെ രണ്ട് വെടിയൊക്കെ മതിയിട്ടാ, ഇതിലും നല്ലോണം ലൈഫ് ഉണ്ട്. നമുക്കിങ്ങനെ അഖിലേന്ന് കൊല്ലാം. പക്ഷെ എന്നാലും നമ്മളവിടെ ജയിച്ചിരിക്കണേ, അതെ കളി കഴിഞ്ഞ് നമ്മൾ ജയിച്ചു കൈ 2004. ഓ കറക്റ്റ് ഡേറ്റ് കൊടുത്തു. അപ്പം നമുക്ക് ആ ഗോൾഡൻ ഗണ്ണിന് എത്ര റേറ്റ് നോക്കാട്ടാ. ഓ ഇതായിരുന്നത് 32000 കൊടുക്കണം. എന്തായാലും കൊള്ളാം, നൈസാണ്. നമുക്കെന്തായാലും നമ്മുടെ സ്നൈപ്പർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തേക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ നമ്മുടെ അവസാനത്തെ മാച്ച്. ഇപ്രാവശ്യം നമുക്ക് എന്തായാലും നോക്കി നോക്കട്ടെ നമ്മുടെ ലൈഫിൻ്റെ സംഭവം എത്ര കൂടുണ്ട് നോക്കണം. നമ്മളെ പതിക്കോട്ടായിട്ട് ഇറക്കിയിട്ടുള്ളത്, സീൻ്റെ അവിടെ ആരില്ലല്ലോ. ഞങ്ങൾക്കിപ്പോൾ സീ അറിയാം. നമ്മളങ്ങനെ സീ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എവിടേക്കാൻ പോണേ ചെക്കൻ, എന്തായാലും ജെട്ടിട്ടിട്ട് ഓടിക്കോണ് ചെക്കൻ. നമ്മളെ ഇനി ഫോറിനേഴ്സ് ഫോറിനേഴ്സ് വിളിക്കേണ്ടി വരും. ആ ഇതിൽ കൂടി എത്തി, ജെട്ടിട്ട് ഇതിൽ കൂടി എത്തിൻ്റെ. അയ്യോ ചാടാ ഫിനിഷ്. ഓക്കെ നമുക്ക് എന്തെങ്കിലും നോക്കി നോക്കി ലൈഫ് എത്ര കയറുണ്ട്. ഓ ഫുള്ള് കയറി എൻ്റെ മോനെ, ഫുൾ ഹെൽത്ത്. പിടിക്കാൻ മോനെ അസിസ്റ്റ് ആയിണ്ട്. ഓക്കെ എ ആരും ക്യാപ്ചർ ചെയ്യണ്ടല്ലോ. നമുക്കിപ്പോൾ എന്തായാലും ബിയുടെ അവിടെ പോയിട്ട് ഫൈറ്റ് എടുക്കുക. ബി എന്ന് പറയുന്നത് അവരുടെ എന്നാ പറയുക, അവരുടെ മടയാണ്, വെജ് കെട്ടിട്ടാണ്. ഇപ്പൊ ഒന്നിക്കുട്ടി സീന. ഓക്കെ അതെന്താ ചാവാത്ത്, അത് ചത്തു എന്നെ ബോംബ് എറിഞ്ഞേ. എന്നാ ജെട്ടിട്ടാണേ, നന്ദിയല്ല എന്നെ ബോംബ് എറിഞ്ഞു പോകുന്ന. നമുക്ക് ബി ക്യാപ്ചർ ചെയ്യാം. അയ്യോ ഗ്രനേഡ് എടുക്കുക, ഗ്രനേഡ് എടുക്കുക. ഡേ അപ്പത്തിന് അവളെ എറിഞ്ഞ്. പക്ഷെ എന്തായാലും നമ്മളാണ് പോയിന്റിൽ നിൽക്കണേ. സീനോടെ ഫൈറ്റ് എടുക്കണ്ടല്ലോ, സീനോട് നമ്മുടെ കോട്ടെ, അവിടെ ആടെ വന്ന് ഫൈറ്റ് എടുക്കണേ. ഞങ്ങൾക്ക് എന്തായാലും സി ക്യാപ്ചർ ചെയ്തിട്ട് ബിയിലോട്ട് പോവാം. ഓക്കെ സി ഫുള്ളാക്കിൻ്റെ. ഓക്കെ കളിപ്പ് കഴിയും. എന്താ മോനെ ഇത് ജെട്ടിട്ട് ഓടിക്കണ്, ഇത് ഇവളാണ് ബോംബ് പറയണേ. അയ്യോ കളി. പിന്നെ കഴിച്ചാൽ നമുക്ക് സ്കിന്നും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വേറെ സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിവിടെ ക്യാരക്ടർ ഉണ്ട്, കുറേ ക്യാരക്ടർ ഉണ്ട് കേട്ടോ. അതേ ആണുണ്ട്, പെണ്ണുണ്ട്, അതേ റോബോട്ടിൻ്റെ, അങ്ങനെ കുറേ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഇവിടെ നിർത്താണ്. അപ്പോൾ ഇന്നത്തെ ഇവിടെ കൃഷ്ണമായി ചേർക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ചേർക്കാം.